ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ ഉപയോഗിച്ചിരുന്ന ഫോണുകൾ അന്വേഷണ സംഘത്തിന് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സംസ്ഥാനത്ത് പോലീസുകാർക്കിടയിൽ കോവിഡ് വ്യാപനം രൂക്ഷം. നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. മനസ്സിലോടുന്ന കുഞ്ഞിക്കാലുകൾക്ക് മണ്ണിലേക്ക് ഇറങ്ങി വരാൻ ഗർഭാശയമുഴ തടസ്സമാകുന്നുവെങ്കിൽ പരിഹാരമുണ്ട്. ഗർഭാശയമുഴ ഓപ്പറേഷൻ ഇല്ലാതെ നീക്കം ചെയ്യാം. ആത്മാ കെയർ സെന്റർ ഫോർ മാൻമേഡ് ഡിസീസസ്, തിരുവനന്തപുരം. കോൺടാക്ട് 0471-4060-297. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ കേസിൽ നടൻ ദിലീപിന് തിരിച്ചടി. ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ ഉപയോഗിച്ചിരുന്ന ഫോണുകൾ അന്വേഷണ സംഘത്തിന് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. തിങ്കളാഴ്ച രാവിലെ 10:15 ഫോണുകൾ ഹാജരാക്കണം. ഫോണുകൾ ഹാജരാക്കുന്നതിനെതിരെ ദിലീപ് ഉന്നയിച്ച വാദങ്ങളെല്ലാം തള്ളിയാണ് ഹൈക്കോടതി നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത്. സംസ്ഥാനത്ത് പോലീസുകാർക്കിടയിൽ കോവിഡ് വ്യാപനം രൂക്ഷം. ഇതോടെ ഡ്യൂട്ടി ക്രമീകരണം വേണമെന്ന ആവശ്യവും ശക്തമാകുന്നു. രോഗവ്യാപനം ഉണ്ടാകുന്ന ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗവും സ്റ്റേഷനുകളിൽ ജോലി ചെയ്യുന്നവരാണ്. രോഗവ്യാപനം സംസ്ഥാനത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്കും ക്രമസമാധാന പാലനത്തിനും തടസ്സമുണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ഇതിനാൽ ഡ്യൂട്ടി ക്രമീകരണം വേണമെന്ന ആവശ്യവുമായി സംസ്ഥാന പോലീസ് മേധാവിയെ സമീപിച്ചിരിക്കുകയാണ് പോലീസ് സംഘടനകൾ. റോഡ് പണികളിലെ അപാകത സംബന്ധിച്ച് പരാതിയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ്. കൊട്ടാരക്കര ഉമ്മന്നൂർ പഞ്ചായത്തിലെ മലവിള പുലിക്കുഴി റോഡിന്റെ നിർമ്മാണത്തിലെ അപാകതകൾ സംബന്ധിച്ച് ഉയർന്ന പരാതികളിൽ കഴമ്പുടന്ന് ബോധ്യമായതിനാലാണ് പൊതുമരാമത്ത് വിജിലൻസ് വിംഗ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ മന്ത്രി നിർദ്ദേശിച്ചത്. സംസ്ഥാനത്ത് തുടർച്ചയായ 3 ദിവസവും സ്വർണ്ണവില താഴേക്ക്. പവന് 120 രൂപ കുറഞ്ഞ് 36,000 രൂപയിലെത്തി. ഗ്രാമിന് 15 രൂപ താഴ്ന്ന് 4,500 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് സ്വർണ്ണവിലയിൽ 720 രൂപയുടെ ഇടിവാണുണ്ടായത്. വെള്ളിയാഴ്ച പവന് 280 രൂപ കുറഞ്ഞിരുന്നു. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വില ബുധനാഴ്ച രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് 3 ദിവസമായി വിലയിടിയുന്നത്. കൈക്കൂലി വാങ്ങുന്നതിനിടെ അതിരമ്പുഴ യൂണിവേഴ്സിറ്റി ക്യാമ്പിൽ നിന്നും MG സർവകലാശാല യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനെ വിജിലൻസ് പിടികൂടി. ആർപ്പൂക്കര സ്വദേശിനിയായ LCCJ ആണ് വിജിലൻസ് റേഞ്ച് DYSP വിശ്വനാഥന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഏറ്റവും വലിയ വസ്ത്ര വിതരണക്കാരായ കസിൻസിൽ സന്ദർശിക്കൂ, ആസ്വദിക്കൂ. വിശാലമായി തന്നെ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, സൂര്യ റോഡ്, നെടുമങ്ങാട്. ഫോൺ 8129243232. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിൽ 235,532 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 871. കോവിഡ് നിരക്കിൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് 6% കുറവ് കാണുന്നുണ്ട്. പോസിറ്റിവിറ്റി നിരക്ക് 13.5%. രാജ്യത്തെ 3 തരംഗത്തിലെ ഏറ്റവും ഉയർന്ന മരണനിരക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായി രോഗികളുടെ എണ്ണം 3,00,000 താഴെ നിൽക്കുകയാണ്. കോവിഡ് 3 തരംഗ വ്യാപനത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി കർണാടക. തിങ്കളാഴ്ച മുതൽ രാത്രികാല കർഫ്യൂ ഉണ്ടായിരിക്കില്ല. സ്കൂളുകളും കോളേജുകളും തിങ്കളാഴ്ച മുതൽ തുറക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണം കുറയുന്നതും കോവിഡ് മുക്തി നിരക്ക് വർദ്ധിച്ചതുമാണ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താൻ കാരണം. വാരാന്ത്യ ലോക്ഡൌൺ നേരത്തെ തന്നെ പിൻവലിച്ചിരുന്നു. ചൈനീസ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ നിയോകോവ് കൊറോണ വൈറസിനെ കുറിച്ച് കൂടുതൽ പഠനം ആവശ്യമാണെന്ന് ലോകാരോഗ്യ സംഘടന. വുഹാൻ ഗവേഷകരുടെ ഒരു സംഘം ദക്ഷിണാഫ്രിക്കയിലെ വവ്വാലുകളിൽ നിയോകോവ് എന്ന പുതിയ തരം കൊറോണ വൈറസ് കണ്ടെത്തിയെന്നായിരുന്നു റിപ്പോർട്ട്. ഈ വൈറസ് ജനിതക മാറ്റം സംഭവിച്ച് ഭാവിയിൽ മനുഷ്യർക്ക് ഭീഷണിയായേക്കുമെന്നും പഠനത്തിൽ ഗവേഷകർ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ UAE യിലെത്തി. UAE സർക്കാരിന്റെ ഔദ്യോഗിക ക്ഷണിതാവായാണ് മുഖ്യമന്ത്രി ദുബായിലെത്തിയത്. കേരള പവലിയൻ ഉദ്ഘാടനത്തിനും മറ്റു പരിപാടികളിൽ പങ്കെടുക്കുന്നതിനും അമേരിക്കയിൽ നിന്നും നാട്ടിലെത്തിയതിനു ശേഷം തിരിച്ചുവരുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ അമേരിക്കയിലെ ചികിത്സ കഴിഞ്ഞ് മടങ്ങും വഴി നേരിട്ട് ദുബായിൽ എത്തുകയായിരുന്നു. U19 ക്രിക്കറ്റ് ലോകകപ്പിൽ സെമിയിൽ ഇന്ത്യ ഇന്നിറങ്ങും. വൈകിട്ട് 6:30 തുടങ്ങുന്ന ക്വാർട്ടറിൽ നിലവിലെ ജേതാക്കളായ ബംഗ്ലാദേശാണ് എതിരാളികൾ. കോവിഡ് ബാധിതരായിരുന്ന താരങ്ങൾ തിരിച്ചെത്തുന്നത് ഇന്ത്യൻ ടീമിന് പ്രതീക്ഷയാണ്. വെസ്റ്റ് ഇൻഡീസിൽ എതിരാളികളെക്കാൾ ഇന്ത്യയെ വലച്ചത് കോവിഡ് ആയിരുന്നു. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.